എല്ലാവർക്കും കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിശേഷ ദിവസം നമുക്ക് ദൈവം ഇങ്ങനെ ഒരുക്കി ഓർത്ത കർത്താവിനെ സ്തോത്രം ചെയ്യുകയും പ്രാർത്ഥനയോടെ ദൈവത്തിലായിരിക്കുകയും ചെയ്യാം. പ്രത്യേകം നാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രാർത്ഥിച്ചതുപോലെ ബ്രദർ അഗസ്റ്റിൻ ജപകുമാർ വേഗത്തദാസ് നമ്മുടെ മധ്യ ഉണ്ടല്ലോ. ഈ വൈകിയ സമയത്ത് നമ്മോടൊപ്പം ആയിരിക്കുന്നത് നമുക്ക് ഏവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ, കടന്നു വന്നിരിക്കുന്ന ഏവർക്കും അനുഗ്രഹമായി തീരുവാൻ ദൈവം കൃപ ചെയ്യേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളെ അടച്ചാട്ട്. Let's all close our eyes. We are going to pray. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല വൈകിയ സമയത്തിനായി ഞങ്ങൾ അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ ഈ ദിവസം ഞങ്ങൾ തിരുസന്നിധിയോട് അടുത്തു വരുന്ന കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ചെലവിടുന്ന ഏത് സമയവും ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട സമയമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ദൈവസേവനം ചെലവിടുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ വേറെ 1000 ദിവസത്തെക്കാൾ ഉത്തമമായ ദിവസമെന്ന് ഞങ്ങളുടെ വചനം പറയുന്നുണ്ടോ. ഈ വൈകിയ സമയം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസമാക്കി ദൈവം തീർക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ തികഞ്ഞ ദൈവകൃപയോടും ദൈവ സാന്നിധ്യ ബോധത്തോടും ഇരിപ്പാർക്കമെന്ന് നൽകണമേ. ദൈവസ്ഥലിൽ ഇരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടും ഏകാഗ്രതയോടും ഭക്തിയോടും ഇരിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. എല്ലാവരെയും സമർപ്പിക്കുന്നു. വിശേഷാൽ കടന്നു വന്നിരിക്കുന്ന ദൈവദാസനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ മധ്യ കർത്താവേ, ദൈവദാസൻ വചനവുമായി നിൽക്കുമ്പോൾ ദൈവികമാകുന്ന ദൂതുകളെ ദാസിലൂടെ ഞങ്ങളെ കേൾപ്പിക്കണമേ കർത്താവേ. ഒരുമിച്ചുള്ള കൂട്ടായ്മ ഏറ്റവും അനുഗ്രഹത്തിന് നന്മയ്ക്ക് കാരണമാക്കണം. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണം. കടന്നുവരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും വേഗത്തിൽ ദൈവം കൂട്ടി വരുത്തണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ സമയത്ത് വി ആർ ഗോയിങ് ടു സിംഗ് എ ഫ്യൂ സോങ്സ്. എല്ലാവർക്കും പ്രാർത്ഥനയോടെ ആയിരിക്കും. ഇഫ് യു നോ ദ സോങ് യു കൻ ജോയിൻ അസ് ഇൻ വർഷിപ്പ്. പ്ലീസ്. പ്രൈസ് ലോർഡ്. സന്തോഷമുള്ളവർക്കെല്ലാം നമ്മുടെ കരങ്ങളെ ദൈവസേനയിൽ ഉയർത്തി തീയിട്ട് നമുക്ക് സ്തുതിക്കാം. ഈ അനുഗ്രഹീതമായ സായം സന്ധ്യയിൽ നമ്മൾ ഒരുമിച്ച് അല്പസമയം ദൈവത്തെ പാട്ടുകൾ പാടി ആരാധിക്കാൻ പോവുകയാണ്. ആദ്യം ഒരു തമിഴ് പാട്ടാണ് നമ്മൾ ഒരുമിച്ച് പാടുന്നത്. ഇത് ഈ പാട്ട് അറിയാവുന്നവർക്ക് തീർച്ചയായും ഞങ്ങളുടെ കൂടെ ചേർന്ന് കരങ്ങളെ അടിച്ച് പാട്ട് പാടാം. ദൈവം കൂടെയുള്ളവർക്ക് ജീവിതത്തിൽ എത്രത്തോളം ആനന്ദമുണ്ടെന്ന് ആണ് ഈ പാട്ടിലെ വരികൾ ഉദ്ദേശിക്കുന്നത്. കാരണം സർവശക്തനായ ദൈവം, ഒരു വാക്കുകൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം, അവൻ്റെ ചിറക്കീഴിലായിരിക്കുന്ന നമ്മൾക്ക് തീർച്ചയായിട്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം അവൻ സന്തോഷം പ്രദാനം ചെയ്ത ദൈവമാണ്. അറിയാവുന്നവർക്ക് ഒരുമിച്ച് ഈ പാട്ട് നമുക്ക് ചേർന്ന് പാടാം. Yeah.
സാധാരണ നമ്മുടെ ആരാധനകളിൽ എല്ലാം പാടുന്ന പാടി ദൈവത്തെ ആരാധിക്കുന്ന മനോഹരമായ ഒരു പാട്ടാണ് എനിക്കായി കരുതുന്ന ദൈവം. നമ്മൾ പ്രതികൂലങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ പ്രശ്നങ്ങളുടെ മധ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കുള്ള ധൈര്യമാണ് എനിക്കായി കരുതുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ പലപ്പോഴും നമുക്കറിയാം, നമ്മൾ പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ വിചാരിക്കും, ദൈവം എന്തുകൊണ്ട് ഈ ഒരു പ്രതികൂലം എന്റെ ജീവിതത്തിൽ വരുന്നു, അല്ലെങ്കിൽ ഈ പ്രശ്നം എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ വരുന്നു എന്ന് പലപ്പോഴും നമുക്ക് ഹൃദയത്തിൽ ഒരു ഭാരം തോന്നുമ്പോൾ ദൈവം പറയുന്നു, നിന്നെ കൈവിടാത്ത ദൈവം, നിന്റെ ജീവിതത്തിലെ പരീക്ഷകൾ അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ അത് ഞാൻ അറിയാതെ സംഭവിക്കുന്നതല്ല, ഇതിന്റെ എല്ലാം പുറകിൽ വ്യക്തമായി എൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. ആ ദൈവത്തെ നമുക്ക് കരങ്ങളെ അടിച്ച് ദൈവത്തെ ഈ വൈകിയ സമയത്ത് നമുക്ക് ഈ പാട്ടുപാടി ദൈവത്തെ ആരാധിക്കാം. Yeah.